കോവിഡ് ബാധിതരുടെ ചികിത്സാ നിരീക്ഷണ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ എൻ ശ്രീധർ. സംസ്ഥാനത്ത് മരണനിരക്ക് കുറയ്ക്കാൻ നിശ്ചിത ഇടവേളകളിൽ അണുബാധ കണ്ടെത്താനുള്ള രക്തപരിശോധനയായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പരിശോധന നടത്തണം. ജനങ്ങളിൽ ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെന്നും ശ്രീധർ ന്യൂസ് 18നോട് പറഞ്ഞു. ദേശീയ ശരാശരിയേക്കാൾ സംസ്ഥാനത്ത് കോവിഡ് മരണം കുറവാണ്. എന്നാൽ ഇനിയും മരണനിരക്ക് കുറയ്ക്കാനാകും. കോവിഡ് ബാധിതരിൽ ആരുടെ ആരോഗ്യാവസ്ഥയാണ് ഗുരുതര സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയെന്ന് നേരത്തെ കണ്ടെത്തണം. അതിനായി നിശ്ചിത ഇടവേളയിൽ CRP പരിശോധന നടത്തണം. കോവിഡ് പോസിറ്റീവായി 5-ാം ദിവസവും 8-ാം ദിവസവും 10-ാം ദിവസവും 14-ാം ദിവസവും CRP പരിശോധിക്കണം. ഇതിലൂടെ രക്തകോശങ്ങളുടെ അവസ്ഥ കണ്ടെത്തി ആവശ്യമെങ്കിൽ നേരത്തെ തന്നെ വിദഗ്ധ ചികിത്സ നൽകാനാകുമെന്നും മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ശ്രീധർ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് കോവിഡ് നെഗറ്റീവ് ആയാൽ അസുഖം മാറി എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. കോവിഡ് നെഗറ്റീവ് ആകുന്നു എന്ന് വെച്ചാൽ വൈറസ് ഇല്ലാതാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ ശരീരത്തിലുണ്ടാകുന്ന ശരീരകലകളുടെ ടിഷ്യൂവിൻ്റെ ഡാമേജ് അപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് പിന്നീട് ഡെത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർക്കേഴ്സ് ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് രക്തത്തിലെ ഓക്സിജൻ ലെവൽ പരിശോധിക്കുന്നതിനൊപ്പം പ്രാധാന്യമുണ്ട് CRP പരിശോധനയ്ക്കും. ഇത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ബോധവൽക്കരണവും നടത്തണം. ആളുകളുടെ ഒരു ഒരു അവയർനെസ്സിൻ്റെ ലെവല് ശരിക്കും ഓക്സിജൻ സാച്ചുറേഷനിലല്ല നിൽക്കേണ്ടത്. CRP ഈ 5-ാം ദിവസം 8-ാം ദിവസം 10-ാം ദിവസം 14-ാം ദിവസം ഈ 4 ദിവസവും ചെയ്ത് ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഈ 2 അഡീഷണൽ ടെസ്റ്റ് കൂടെ ചെയ്താൽ ഒരുപാട് എടുത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ. അതാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലേണ്ട പ്രധാനപ്പെട്ട മെസ്സേജ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാദേശികമായി കോവിഡ് വ്യാപനം കണ്ടെത്തി വ്യാപനം കുറഞ്ഞ മേഖലയിൽ ആദ്യം വാക്സിൻ നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഉയർന്ന കോവിഡ് വ്യാപന നിരക്ക് ഒഴിവാക്കാമായിരുന്നു എന്നും ഡോക്ടർ ശ്രീധർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.